കേരളമൊക്കെ ചുവന്ന് തൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ തരംഗം, ഇടതുപക്ഷ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേരോടൊന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ചാനൽ മുറികളിലല്ല, ജനഹൃദയങ്ങളിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനം. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൊട്ടിട്ട വേട്ടനായ്ക്കളെ എത്രയൊക്കെ കുറച്ചാലും ഒരു ചുക്കും ഉണ്ടാകുമ്പോഴില്ല. നിങ്ങൾ എത്രയൊക്കെ നുണ ഫാക്ടറികളിൽ ഇരുന്നിട്ട് എത്ര വേണമെങ്കിലും നുണ വാർത്തകൾ മെനഞ്ഞോളൂ, ഒരു ചെങ്കോട്ടയും അതിനുള്ളിൽ തകർന്നു വീഴാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും വേണു, വിനു, നിഷ ഇത്യാദികളുടെയൊക്കെ വാർത്തകൾക്കായിട്ട്, അവരുടെ പ്രൈം ടൈം വാർത്തകൾക്കായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. രണ്ടാമതായിട്ട് പറയാനുള്ളത് മറ്റൊരു കൂട്ടരോടാണ്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് എലക്ഷൻ അടുക്കുമ്പോൾ ആ ശരണം വിളി ഒന്ന് ഓഫാക്കിക്കൂടെ. അയ്യപ്പന് പോലും വേണ്ടണ്ടായിട്ടോ. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ജനങ്ങളുടെ തലക്കകത്തുള്ളത് തവിടും പിണ്ണാക്കുമൊന്നുമല്ല, നല്ല 916 തലച്ചോറ് തന്നെയാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെ ക്ലച്ച് പിടിച്ച നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയങ്ങളൊക്കെ കേരളത്തിലേക്ക് റീമേക്ക് ചെയ്ത് ഇറക്കിക്കഴിഞ്ഞാലേ ആ പടം 8 നിലയിൽ പൊട്ടിപ്പോവും. ഇനിയെങ്കിലും ആ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് മറ്റൊരു കൂട്ടരുണ്ടാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, പാർലമെൻറ്റേറിയൻ സീറ്റിനപ്പുറത്തും ഒരു രാഷ്ട്രീയമുണ്ട്. ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ കുത്തിയിരുന്നാലും 5 വർഷം കഴിയുമ്പോൾ ഭരണം തന്നെ മടിയിലേക്ക് ഇങ്ങോട്ട് വന്നോളും എന്നൊന്നും വിചാരിച്ചിരിക്കരുത് കേട്ടോ. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് 2ാം സ്ഥാനത്തെങ്കിലും നിങ്ങൾ വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പറയാണ്. അല്ലെങ്കിൽ അടുത്തൊരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അവരെ റിസോർട്ടിലേക്ക് പറഞ്ഞേക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ മാറിപ്പോവും. ഇനി പറയാനുള്ള വലിയൊരു നന്ദിയാണ് കേരളത്തിലെ ജനങ്ങളോട്, ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ കേരളത്തിലെ വോട്ടർമാരോട്, വർഗീയ കോമരങ്ങൾക്ക് മുമ്പിൽ വീണു പോവാത്തവരോട്, കുപ്രചരണങ്ങൾക്കുമപ്പുറം സത്യത്തെ തിരിച്ചറിഞ്ഞവരോട്, വിദ്വേഷ വാക്കുകൾക്കപ്പുറം, വിദ്വേഷ വാർത്തകൾക്കപ്പുറവും സത്യം എന്തെന്നുള്ളത് മനസ്സിലാക്കിയവരോട്, ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി മാറ്റിയവരോട്, ഇടതുപക്ഷത്തെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് ഓരോ ഇടതുപക്ഷക്കാരനെയും വിജയിപ്പിച്ച പ്രബുദ്ധരായിട്ടുള്ള മലയാളികളോട്, കേരളം ഇടത്തോട്ട് തന്നെയാണ്, കാരണം കേരളത്തിനൊരു ഇടതു ബദലുണ്ട്, ഒരു ഇടതു സർക്കാരുണ്ട്.